ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന് പറയുന്ന ബിബ്ലിക്കൽ ആസ്പെക്റ്റിൽ എഴുതിയ ബുക്കിന്റെ എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ബുക്കിന്റെ 13-ാമത്തെ ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ 40 ഡേയ്സ് സ്പിരിച്വൽ ജേണിയുടെ 13th ഡേ ആണ് ഇന്ന്. ഈ 13-ാമത്തെ ചാപ്റ്ററിന്റെ പ്രധാന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വർഷിപ്പ് ദാറ്റ് പ്ലീസസ് ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തിന് പ്രസാദമുണ്ടാക്കുന്ന ആരാധന എന്നുള്ളതാണ് പ്രധാന വിഷയം. ദൈവപ്രസാദമുണ്ടാക്കുന്ന ആരാധന എന്ത്, അതിന്റെ സവിശേഷതകൾ എന്ത്, ഈ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു അംശം മാത്രം ദൈവത്തിൽ സമർപ്പിച്ച് ആരാധിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് പൂർണ്ണമായും ദൈവത്തിൽ അർപ്പിച്ച് സമർപ്പിച്ച് നാം ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. അപ്പോൾ ദൈവപ്രസാദം ഉണ്ടാക്കുന്ന ആരാധനയുടെ 4 സവിശേഷതകളാണ് തുടർന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്, ദൈവപ്രസാദം ഉണ്ടാക്കുന്ന ആരാധന എന്ത് എന്ന് ചോദിച്ചാൽ, ഗോഡ് ഈസ് പ്ലീസ്ഡ് വെൻ അവർ വർഷിപ്പ് ഈസ് അക്യുറേറ്റ്. അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ, അക്യുറേറ്റ് ആയിട്ടുള്ള ആരാധന എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ, യേശു പറഞ്ഞു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അപ്പൊ മനുഷ്യൻ, പല മതത്തിൽപ്പെട്ട ആൾക്കാർ അവരുടേതായ കാഴ്ചപ്പാട് വെച്ച് ദൈവത്തെ ആരാധിക്കും. ദൈവം അതാണ്, ഇങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ബൈബിള് പറയുന്നു, സത്യത്തിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ. നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കണം അതിനാധാരം. ഇപ്പൊ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ ദൈവവചന പ്രകാരം ആരാധിച്ചാൽ അവിടെ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഗോഡ് ഈസ് പ്ലീസ്ഡ് വെൻ അവർ വർഷിപ്പ് ഈസ് ഓതന്റിക് എന്ന് പറഞ്ഞാൽ, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമെന്ന് പറഞ്ഞാൽ സത്യത്തിലുള്ള ആരാധനയെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തേത് ആത്മാവിലുള്ള ആരാധനയാണ്. നമ്മുടെ മനുഷ്യനിൽ 3 ഘടകമുണ്ട്, ദേഹം, ദേഹി, ആത്മാവ്. അതിൽ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് ബന്ധപ്പെടുവാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ് ആത്മാവ്. അപ്പൊ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ അത് യഥാർത്ഥ ആരാധനയായി മാറുകയാണ്. ആത്മാവിൽ നിറഞ്ഞു വേണം ദൈവത്തിൽ ആരാധിക്കുവാൻ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ അത് വെറും വാക്കുകൾ കൊണ്ട് ജൽപ്പനമായി മാറുകയല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധന എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്, വികാരങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. എന്നാൽ സംഗീതത്തിന്റെ അകമ്പടി വരുമ്പോൾ വികാരങ്ങൾ മാറും. ചില സംഗീതങ്ങളൊക്കെ വികാരങ്ങൾ ഉണർത്തുന്ന സംഗീതങ്ങളുണ്ട്, സങ്കടപ്പെടുത്തുന്ന സംഗീതങ്ങൾ. എന്നാൽ ഇതൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക ഇമോഷൻസ് മാത്രമല്ല ആരാധന. അതല്ല ആരാധനയുടെ അടിസ്ഥാനം. മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് യഥാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ആരാധന. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. നാം വെറും വാക്കുകൾ കൊണ്ട് മാത്രം ദൈവത്തെ ആരാധിച്ചാൽ അത് കപട ആരാധനയായി മാറും, അത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. മൂന്നാമത്തെ ദൈവം പ്രസാദിക്കുന്ന ആരാധനയുടെ പ്രത്യേകത, ഗോഡ് ഈസ് പ്ലീസ്ഡ് വെൻ അവർ വർഷിപ്പ് ഈസ് തോട്ട്ഫുൾ. അതായത് മനസ്സ് മുഴുവൻ ദൈവസ്തുതിയിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ പൂർണ്ണ മനസ്സോടെ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഏകദേശം 4 പ്രാവശ്യം പൂർണ്ണ മനസ്സിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തെ സ്തുതിക്കാനായിട്ട് വരുമ്പോൾ പല പദങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹല്ലേലൂയ പറയാറുണ്ട്, ആമേൻ പറയാറുണ്ട്, സ്തോത്രം പറയാറുണ്ട്. ഇതൊക്കെ എന്നും എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥവും അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യതയും അർഹിക്കാതെ പലപ്പോഴും, അത് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മളത് പറയാറുണ്ട്. എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അത് നമ്മൾ പറയുവാനും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്. ചിലര് ആൾക്കാരെ കാണുമ്പോൾ പറയാറുണ്ട്, പ്രൈസ് ദ ലോർഡ്. ഹലോ എന്ന് പറയുന്നതിന് വരെ പ്രൈസ് ദ ലോർഡ് എന്ന് പറയാറുണ്ട്. എന്നാൽ പ്രൈസ് ദ ലോർഡ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ പ്രൈസ് ദ ലോർഡ് പറയുന്നത്? മനസ്സിലാക്കുക, ആരാധന എന്ന് പറയുന്നത് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവപ്രസാദം ഉണ്ടാകുന്ന ആരാധനയുടെ 3-ാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ആ ആരാധന തോട്ട്ഫുൾ ആയിരിക്കണം. ഏറ്റവും അവസാനമായിട്ട് ദൈവപ്രസാദം ഉണ്ടാക്കുന്ന ആരാധനയുടെ പ്രത്യേകത,
God is pleased when our worship is practical. Dehi, Deham, Atma. Practical എന്ന് പറഞ്ഞാൽ റോമാലേഖനം 12 ആം അധ്യായത്തിൽ പറയുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ജീവനുള്ള ആരാധന, ലിവിംഗ് സാക്രിഫൈസ്. പഴയ നിയമത്തിലെ യാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ആ യാഗങ്ങളെല്ലാം യേശു കർത്താവിന്റെ പരമയാഗത്തിന്റെ നിഴലായിരുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ അങ്ങനെ യാഗങ്ങളില്ല, മറിച്ച് സ്തോത്രം എന്ന യാഗമാണ്. അവിടെ പറയുന്നു ലിവിംഗ് സാക്രിഫൈസ് ആണ് പുതിയ നിയമത്തിലെ ആരാധന, യാഗങ്ങൾ. പഴയ നിയമത്തിൽ ഒരാടിനെയോ കാളയോ യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആടിന്റെ സമ്മതം ചോദിച്ചിട്ടല്ല, കാളയുടെ സമ്മതം ചോദിച്ചിട്ടല്ല യാഗപീഠത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ പെർമിഷൻ ഇല്ലാതെ പോകുമ്പോൾ, പുതിയ നിയമത്തിൽ വരുമ്പോൾ യാഗവസ്തു ജീവനുള്ളതാണ്. സ്വമേത യാഗമർപ്പിക്കുവാൻ വേണ്ടി ജീവനോടെ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ മനസ്സോടെ അറിഞ്ഞുകൊണ്ട് അവിടെ യാഗമർപ്പിക്കുന്നതാണ് പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത്. ലിവിംഗ് സാക്രിഫൈസ് ആണ്. അപ്പൊ ലിവിംഗ് സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ അവിടെ വില കൊടുക്കണം. നമ്മുടെ സ്വന്തം ഇച്ഛകൾക്കും സ്വന്തം ആഗ്രഹങ്ങൾക്കും എല്ലാം അവിടെ മാറ്റിവെച്ച് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആ യാഗപീഠത്തിൽ സ്വയം അർപ്പിക്കുന്നതാണ് പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ ദൈവപ്രസാദമുള്ള ആരാധനയുടെ പ്രത്യേകത അത് അക്കുറേറ്റായിരിക്കണം, സത്യത്തിൽ ആരാധിക്കണം. രണ്ട്, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം. മാത്രമല്ല ശരീരം മുഴുവൻ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് മുഴുവൻ ദൈവസന്നിധിയിൽ പൂർണ്ണമായി അർപ്പിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. അവിടെയാണ് ദൈവപ്രസാദം വെളിപ്പെടുന്ന ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ 13-ാമത്തെ ചാപ്റ്ററിൽ പോയിന്റ് പോർട്ടർ എന്ന് പറയുന്നത് God wants all of me. ദൈവത്തിന് എന്നെ മുഴുവനുമായിട്ടും വേണം. മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ റിമർമർ ചെയ്യേണ്ട, മനഃപ്പാഠമാക്കേണ്ട വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 12:30 വാക്യമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ഇന്ന് മുഴുവൻ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ക്വസ്റ്റ്യൻ ടു കൺസിഡർ എന്ന് പറയുന്നത്, നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് ആരാധനകളിൽ ഏതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രസാദം? പരസ്യമായി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, അതുപോലെ രഹസ്യമായി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഇത് രണ്ടും ദൈവത്തിന് പ്രസാദമാണോ? ഇതിലേതാണ് ദൈവത്തിന് കൂടുതൽ പ്രസാദമെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക.